ഹലോ, എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സീക്രട്ട് ഏജൻ്റെ ചാനലിട്ടിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ ഇറ്റ്സ് മീ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനലിട്ട വീഡിയോ, ആ ബ്രോ ഇട്ട വീഡിയോ ആണ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്ത സമയത്ത് അത് അതിനകത്തുള്ളത് മെയിനായിട്ട് വോയിസ് ക്ലിപ്പാണ്. നല്ല പച്ച തെറി പറയുന്ന വോയിസ് ക്ലിപ്പാണ്. അത് ഇട്ടിട്ടുള്ള വ്യക്തി, അവൻ്റെ ആ ഒരു ഉടമ, ആ ഒരു വോയിസ് ക്ലിപ്പ് അല്ലെങ്കിൽ ആ വോയിസിൻ്റെ ഉടമ എന്ന് പറയുന്നത് ഇഡിയറ്റ്. എന്നാടി നീ വിചാരിച്ച എന്നെ പറ്റി? നിനക്ക് കയറി മാന്താനുള്ളതാ ഞാനെന്നോ? ആണോടി, നിന്റെ മോന്ത കണ്ടാലേ അറിയാനുള്ളൂടി നീ അസൽ പൂതനയാണെന്ന്. മുരിങ്ങായല തേക്കണം പോലും. എവിടെയാടി തേക്കണ്ടേ മുരിങ്ങായല? തേപ്പിക്കാടി ഞാൻ പറ, എവിടെയാടി നിന്റെ എവിടെയാടി തേക്കണ്ടേ? നിനക്ക് എവിടെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള പ്രിയാസ് ഡ്രീം വേൾഡ് എന്ന ചാനലിലുള്ള ഒരു വ്യക്തിയാണ്, പുള്ളിക്കാരിയാണ്. ശരിക്കും ആ വീഡിയോ, ആ വോയിസ് കേട്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും ഇതായിട്ടുള്ള, കാരണം നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ വന്ന് ചിരിച്ച് വർത്തമാനം പറയുന്ന ഒരു വ്യക്തി, അവരുടെ പേഴ്സണലി, ഒരു പേഴ്സണൽ ലൈഫിൽ അവരിപ്പം ഒരാളോട് വർത്തമാനം പറയുന്നത് ഈ രീതിയാണോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് അനുഭവമുണ്ട്, ഒരുപാട് അവരൊരുപാട് പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം യൂട്യൂബ് ചാനലിലെ വീഡിയോ ഉണ്ട്, അതുപോലെ തന്നെ അവർ ഓൺ പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നു, കുറേ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട്, ഓയിലായിട്ടും ഫേസ് പാക്കായിട്ടും ക്രീംസ് ആയിട്ടും ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കസ്റ്റമറിനെ ഡീൽ ചെയ്യുന്ന രീതി കണ്ടപ്പോൾ ഉണ്ടല്ലോ, പുച്ഛം തോന്നിപ്പോയി ശരിക്കും പറഞ്ഞാൽ. കാരണം ഞാനും കുറച്ച് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, കാരണം ഞാൻ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ ഒരു രീതിയിൽ ഞാനിപ്പോൾ യൂട്യൂബർ മാത്രമല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബർ മാത്രമല്ല, ഞാൻ യൂട്യൂബിൽ എങ്ങനെയാണോ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്, ആ ഒരു രീതി തന്നെയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടായാലും എൻ്റെ റിലേറ്റീവ്സിനാണെങ്കിലും നെയ്ബേഴ്സിനോടായാലും എല്ലാവരോടും ഞാൻ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. ഞാൻ എനിക്കത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയും ആൾക്കാരുണ്ട്, ഇത്രയും പച്ചത്തെറി പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ എതിർ സൈഡിൽ നിൽക്കുന്നത് ഒരു കസ്റ്റമറാണ്, ഒരു നിരപരാധിയായ കസ്റ്റമറാണ്. ആ പുള്ളിക്കാർ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഇത്രയൊക്കെ പറയേണ്ടിയിരുന്നോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. ഇവിടെ വോയിസ് ക്ലിപ്പുകൾ ഞാൻ കുറച്ചുകൂടെ കാണിക്കും, കാരണം ബാക്കി ഒരുപാട് ഞാൻ കാണിക്കുന്നില്ല. കാരണം അത്രയ്ക്കും തെറിയാണ് ആ ഒരു കസ്റ്റമറിനെ അവർ പറയുന്നത്, കാരണം അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. കാരണം അവർ വീഡിയോസ് കാണുന്ന ഒരു വ്യക്തികളെ വിചാരിക്കില്ല ഇവർ ഇത്രയും തെറി പറഞ്ഞ്, ഇത്രയും കസ്റ്റമറിന് ഇത്രയും അടിച്ച് ആക്ഷേപിച്ച് ഇത്രയും തെറി പറയുന്ന ഒരു വ്യക്തിയാണെന്ന് ഒരിക്കലും തോന്നത്തില്ല. ആ രീതിക്കാണ് അവർ ആ തെറി പറഞ്ഞിട്ടുള്ളത്. ആ തെറി ഭാഗങ്ങളൊന്നും ഞാൻ അധികം ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ. അല്ലാതെ ഞാൻ അവരുടെ വോയിസ് കുറച്ച് ഞാൻ കാണിക്കുന്നുണ്ട്. ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അവരുടെ ക്യാരക്ടർ, അവരുടെ ആ ഒരു ക്യാരക്ടർ തന്നെ അതിൽ പതിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവരുടെ ഒരു ക്യാരക്ടർ എന്താണ്, എന്തായാലും മനസ്സിലായിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരു ന്യൂ വീഡിയോ, അപ്പം ഞാൻ ആ ചാനലിൽ കയറിയിട്ട് അവരുടെ ന്യൂ വീഡിയോ കണ്ടു. ന്യൂ വീഡിയോ കണ്ട സമയത്ത് അവർ ചാനൽ നിർത്തി പോകുന്നു എന്ന് പറഞ്ഞു. ആളുടെ സഹതാപത്തിന് വേണ്ടിയാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ചാനൽ നിർത്തി പോകുന്നു എന്ന് അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ചാനലിൽ കയറിയിട്ട് അവരുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ ന്യൂ വീഡിയോസ് കണ്ടപ്പം അവർ അതിനകത്ത് പറയുന്നുണ്ട് എനിക്ക് എന്താണ് ചില സമയത്ത് ഞാൻ എന്താണ് എനിക്ക് ലോ ബി പി ഉള്ള ആളാണ്. അപ്പം ഞാൻ ചില സമയത്ത് എന്താണ് എനിക്ക് ഡിപ്രഷൻ വരാറുണ്ട്, ചില സമയത്ത് അങ്ങനെ ഇതായിട്ടിരിക്കും, ചിലപ്പോൾ എല്ലാ ഭാരവും കൂടി ഞാനാണ് നോക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെതായ ഡിപ്രഷനിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ വായിൽ നിന്ന് എന്തൊക്കെയാണ് വരണേന്ന് അറിയില്ല എന്നവർ പറയുന്നു. പക്ഷേ ഒരിക്കലും ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവരുടെ വായിൽ നിന്ന് ഇത് അറിയാതെ വന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എന്തായാലും ആ വോയിസ് ക്ലിപ്പ് ഇവിടെ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കേട്ടിട്ട് വരൂ കേട്ടോ. അടിയിലിട്ടിട്ടാണോ എനിക്ക് പേരിട്ടത്? ആ പോടിയെന്നാ? എവിടെ പോടിയത്? നിന്റെ മറ്റടുത്ത് പൊടിയുണ്ട്, തട്ടടി ഇരുന്നിട്ട് എൻ്റെ അടുത്ത് കളിക്കല്ല കേട്ടോടി. അമ്മച്ചി തൊള്ളയാ, നിന്റെ ഫോട്ടോ ഉണ്ട്, എടുത്തു വെച്ച് കൊടുക്കട്ടെ, ഞാൻ പേപ്പറിൽ കൊടുക്കട്ടെ, വൈകിട്ടത്തെ ഡിബേറ്റിൽ കൊടുക്കട്ടെ, ന്യൂസ് ചാനലാ. ഒന്നും ഇങ്ങോട്ട് വരത്തില്ല കേട്ടോ, വെറുതെ കളിക്കല്ല കേട്ടാ. പൈസാം കാലത്ത് പണി കിട്ടും, ജയിലിൽ കയറി ഇറങ്ങി നടക്കേണ്ടി വരും. ബ്ലോഗേഴ്സിനോട് കളിച്ച നെല്ലപ്പാടെ കുറെ എണ്ണ ഇപ്പൊ കയറി ഇറങ്ങി നടപ്പുണ്ട്. കോഴിക്കോട്ട് തന്നെ ഉള്ളതാ, കോഴിക്കോട്ടുകാർക്കാണല്ലോ ചൊറിച്ചിൽ കൂടുതലുള്ളത് കേട്ടാ. അതൊക്കെ അല്ലാത്ത ചൊറിച്ചിലാണ് ഈ വീട്ടിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തി തീർക്കുക കേട്ടോ. അല്ലാതെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന യൂട്യൂബേഴ്സിന്റെയും ഫേമസ് ആയ ആൾക്കാരുടെയും നെഞ്ചത്തോട്ട് കയറാതെ കേട്ടാ. നരിക്കുനിയൊക്കെ കാട്ടുമുക്കല്ലേ, ഇഷ്ടംപോലെ മുരിങ്ങായല്ലോ കിട്ടുമല്ലോ. പിന്നെ എന്തിനു ഈ കോപ്രായത്തിന് നിൽക്കണം അമ്മച്ചി, അല്ല മുള്ളുമുറിക്കയിലും കയറും. അല്ലാതെ എന്റെ നെഞ്ചത്തോട്ട് കയറാൻ ഇങ്ങോട്ട് വരല്ലേ കേട്ടോ അമ്മച്ചി കേട്ടോ. നിങ്ങൾ സ്ഥലം ചോദിക്കണമെങ്കിൽ ചോദിക്കുക, ക്വസ്റ്റ്യൻ മാർക്കിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ മാത്രമല്ല, നരിക്കുനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് നിങ്ങളെ സാധനം വേണ്ട, ഞങ്ങൾ ഇതുപോലെ കുറെ സാധനങ്ങൾ ഓൺലൈനായിട്ട്. നീ ആരുടെ തള്ളേ പുണ്ടച്ചി തള്ളേ കളിക്കല്ലേ കേട്ടോ തള്ളേ. നിന്റെ ഫോട്ടോയൊക്കെ ഇവിടെ ഉണ്ട്, നിന്റെ മോന്റെ കൂടെ നിൽക്കണ ഫോട്ടോ ഞാനെടുത്ത് യൂട്യൂബിൽ ഇടട്ടെ, സോഷ്യൽ മീഡിയയിലൊക്കെ കൊടുക്കട്ടെ, പത്രത്തിലും ന്യൂസ് ചാനലിലൊക്കെ കൊടുക്കട്ടേടി തള്ളച്ചി. ബ്ലഡി കൾച്ചർലെസ് ലേഡി സ്റ്റൂപ്പിഡ് ഫെലോ ഇഡിയറ്റ്. എന്നാടി നീ വിചാരിച്ച എന്നെ പറ്റി? നിനക്ക് കയറി മാന്താനുള്ളതാ ഞാനെന്നോ? ആണോടി, നിന്റെ മോന്ത കണ്ടാലേ അറിയാനുള്ളൂടി നീ അസൽ പൂതലയാണെന്ന്. മുരിങ്ങായല തേക്കണം പോലും. എവിടെയാടി തേക്കണ്ടേ മുരിങ്ങായല? തേപ്പിക്കാടി ഞാൻ പറ, എവിടെയാടി നിന്റെ എവിടെയാടി തേക്കണ്ടേ? നിനക്ക് എവിടെയാ കടി?
നിങ്ങൾ വോയിസ് ഒക്കെ കേട്ടല്ലോ. അപ്പം ഇനി ഇതിലും കുറെ വോയിസ് ഉണ്ട്, ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കസ്റ്റമർ, അവരുടെ അടുത്ത് ഓയില് ചോദിച്ചു വന്നു. ഓയില് ചോദിച്ച് അവരുടെ അടുത്ത് ചോദിച്ചപ്പം ഈ ഒരു പുള്ളിക്കാരി, ഈ ഒരു പ്രിയ എന്ന് പറയുന്ന പുള്ളിക്കാരി ചോദിച്ചു, യൂട്യൂബർ ആയിട്ടുള്ള ഈ പുള്ളിക്കാരി ചോദിച്ചു എന്താണ് സ്ഥലം, ചോദിച്ചു. അപ്പം ഇവർ കാലിക്കട്ട് എന്ന് പറഞ്ഞു, സ്ഥലം കാലിക്കട്ട്, കോഴിക്കോട് കാലിക്കട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഇവർ കുറെ ക്വസ്റ്റ്യൻ മാർക്ക് ചോദിച്ചു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായില്ല, കാലിക്കട്ട് എന്ന് പറയുമ്പോൾ എന്തായാലും ഈ കാലിക്കട്ട് എന്ന് പറഞ്ഞ സ്ഥലം അറിയാമല്ലോ, അറിയാത്തവരായിട്ട് ആരും കാണുമല്ലോ, കോഴിക്കോടുള്ള സ്ഥലമാണ്, എല്ലാവർക്കും അറിയാം. അപ്പോഴ് ഈ പുള്ളിക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ചോദിച്ചപ്പം ഇവർക്ക് മനസ്സിലായില്ല, കസ്റ്റമറിന് മനസ്സിലായില്ല. അപ്പോൾ അവർ തിരിച്ചു എന്ത് ചെയ്തു, ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ചോദിച്ചു എന്താണെന്നുള്ളത്. അപ്പോഴീ പുള്ളിക്കാരി എടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പം സ്ഥലമാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ സ്ഥലം, എന്താണെന്ന് പറഞ്ഞു. ഈ സ്ഥലം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പ്രിയ എന്ന് പറയുന്ന ഈ പുള്ളിക്കാരി അങ്ങോട്ട് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങി. ദേഷ്യപ്പെടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വായി തോന്നിയത് എന്താണോ അതെല്ലാം അങ്ങോട്ട് പറയാൻ തുടങ്ങി. അതിൽ പച്ച പച്ച തെറികൾ ഉണ്ടായിരുന്നു, പിന്നെ തള്ളച്ചി, പിന്നെന്താണ് കിളവി, അങ്ങനെയൊക്കെയുള്ള അഭിസംബോധനകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കുറേ എന്താണ് ഇതിലിട്ട് നാറ്റിക്കും, യൂട്യൂബിലിട്ട് നാറ്റിക്കും, യൂട്യൂബിൻ്റെ കുറേ ആൾക്കാരെ കൊണ്ടിട്ട് നാറ്റിക്കും, അല്ലെങ്കിൽ പത്രത്തിൽ കൊടുക്കും. ഇതെന്തൊക്കെയാണ് പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അവരുടെ ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാ കസ്റ്റമറും ഒരുപാട് പരാതികളാണ് അവരെക്കുറിച്ച് വരുന്നത്. ഒരുപാട് കസ്റ്റമറിനോട് അവർ ഇങ്ങനെ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. കാരണം പല കസ്റ്റമറിനോടും അവർ ദേഷ്യപ്പെടാറുണ്ട്. പ്രൊഡക്റ്റ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അവർ എന്താണ് ഫോൺ എടുക്കാറില്ല, ചിലപ്പോൾ അവർ ദേഷ്യപ്പെടാറുണ്ട്, പൈസ തിരിച്ചു കൊടുക്കാറില്ല, അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പുള്ളിക്കാരിയുടെ സ്വഭാവം ഇത് തന്നെയാണെന്ന് ഏറെക്കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരി ലാസ്റ്റത്തെ വീഡിയോയിൽ ഒരു പാവം കണക്കാണെന്ന് പറയുന്നത് ഒരിക്കലും അത് വിശ്വസിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം ഒരു ഡിപ്രഷൻ അടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ, ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് സെയിൽ ചെയ്യാതിരിക്കുക, പക്ഷെ കസ്റ്റമറിൻ്റെ മെക്കിട്ട് കയറുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഓരോ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടുന്ന ഓരോ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അത്രയും അവർ ആ ഒരു രീതിക്ക് വേണം ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അവർ വരുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അവർക്ക് പല ഡൗട്ടുകളും ഉണ്ടാവും, ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. അതവർ ചോദിക്കുമ്പോൾ നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള ബാധ്യസ്ഥരാണ്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ എൻ്റെ കസ്റ്റമർ ചോദിക്കുകയാണ്, ചില സമയത്ത് എന്ന് വെച്ചാൽ എനിക്കെന്ന് പറഞ്ഞാൽ ഒത്തിരി നേരം ഇരുന്ന് കുത്തിരുന്ന് റിപ്ലൈ കൊടുക്കേണ്ട സമയങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. കാരണം ചില കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ കുഴപ്പമില്ല, അവർക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അവർ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു, പോകുന്നു, യൂസ് ചെയ്യുന്നു, റിസൾട്ട് പറയുന്നു. ചില കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ അവർക്ക് എന്ന് വെച്ചാൽ ഒരു ലോഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പല ക്വസ്റ്റ്യൻസ് അവർ നമ്മളോട് ചോദിക്കും, പക്ഷേ നമ്മളത് പറഞ്ഞു കൊടുക്കണം. കാരണം അവർ നമ്മൾ ദേഷ്യപ്പെടാനല്ല പറഞ്ഞത്, നമ്മുടെ കസ്റ്റമറാണ് അവർ. അവർ നമ്മൾ അതേപോലെ തന്നെ ഡീൽ ചെയ്യണം എന്നാണ് എനിക്കറിയുന്ന കാര്യം. ഞാൻ അതുപോലെ ചെയ്തിട്ടുള്ളത്, എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ഞാൻ ഇന്ന് വരെ ആരെയും വെറുപ്പിച്ചിട്ടില്ല, ആരെ കൊണ്ടൊന്നും പറയിപ്പിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനെ അത്രയും നന്നായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ വീണ്ടും എൻ്റെ അടുത്ത് വന്ന് ഓർഡർ ചെയ്യണത് ഇല്ലേ. അല്ലാതെ നമ്മൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ അവരെ മെക്കിട്ട് കയറാനും അവരോട് ദേഷ്യപ്പെടാനും അവരെ തെറി പറയാനും ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവിടെ ഒരു നേട്ടം ഉണ്ടാവില്ല. കാരണം നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ ആ രീതിക്ക് തന്നെ ഡീൽ ചെയ്യണം. കാരണം കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് അവർ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. അവർ പൈസ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയായിരിക്കും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്, അവരുടെ ആവശ്യത്തിനായിരിക്കും പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതിനെ റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കാരണം എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. അതിൽ ചിലപ്പം ചില സമയങ്ങളിൽ നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ നമുക്ക് എന്ത് ചെയ്യും, കൊറിയർ ചിലപ്പോൾ ലേറ്റാവും. കാരണം പല പ്രശ്നങ്ങളും കൊണ്ട് കൊറിയർ ഓഫീസർ കൊണ്ട് കൊടുക്കത്തില്ല, ചിലപ്പോൾ റിട്ടേൺ അയക്കും. അതൊക്കെ കൊറിയർ ചില കൊറിയറിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കംപ്ലയിൻസ് ഒക്കെ വരുമ്പോൾ കസ്റ്റമർ സാധാരണ എന്നോട് ദേഷ്യപ്പെടാറുണ്ട്, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, നമ്മുടെ ഒരു ഇതിന് വിലയില്ലേ, നമ്മൾ പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പൈസ തരുന്നില്ലേ, പിന്നെ നിങ്ങൾ എന്താണ് സാധനം ഇങ്ങനെ എത്തിക്കാത്തതെന്ന് വെച്ചിട്ട് എന്നോട് ദേഷ്യപ്പെടുന്ന കസ്റ്റമേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് പറയുന്നത്, മാഡം ഞാനത് കറക്റ്റായിട്ട് അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡാ ഞാൻ അയച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ കസ്റ്റമറോടും, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് ഞാൻ അതുപോലെയാണ് സംസാരിക്കുന്നത്, ഡാ ഞാനത് അയച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഞാൻ അയച്ചു, ഞാനത് നോക്കാം, ഞാൻ എന്തായാലും നിങ്ങളുടെ കയ്യിൽ പൈസ പോവില്ല, പൈസ നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാധനം എന്തായാലും നിങ്ങളുടെ വീട്ടിലെത്തും എന്നാണ് ഞാൻ അവരോട് പറയാറുള്ളത്. അവരെ സമാധാനിപ്പിച്ച് അവർക്ക് എത്രയും പെട്ടെന്ന് ആ സാധനം എത്തിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ ഞാൻ നോക്കാറുണ്ട്. അഥവാ ആ സാധനം അവർക്ക് കിട്ടുന്നില്ല, എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയി എവിടെയെങ്കിലും
കുടുങ്ങി കിടക്കുക, എന്തെങ്കിലും ആവുകയാണെങ്കിൽ ഞാനത് കമ്പനിയോട് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് റീഫണ്ട് വാങ്ങിക്കൊടുക്കാറുണ്ട്, മാക്സിമം നോക്കാറുണ്ടെങ്കിൽ റീഫണ്ട് കൊടുക്കണം, ഇതിൻ്റെ കസ്റ്റമർ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഡീൽ ചെയ്യുന്ന എനിക്ക് ആ ഒരു വോയിസ് ക്ലിപ്പും ആ ഒരു അവർ പെരുമാറുന്ന രീതിയും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പുച്ഛമാണ് അവരോട് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്നിട്ട് അവർ ലാസ്റ്റത്തെ വീഡിയോയിൽ മാപ്പ് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയൊക്കെ പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തർത്ഥമാണുള്ളത്? കാരണം ഈ പറയുന്ന സമയത്തില്ലേ നമ്മുടെ വായിൽ നിന്ന് വീണ് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരാളിനെ നമ്മൾ പറയുമ്പോൾ അത് എത്രത്തോളം അവരെ അത് ഹേർട്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മളത് മനസ്സിലാക്കണം. കാരണം അവരും അവരെ മോനും കൂടി ഉള്ള ഒരു ഫോട്ടോ അവരുടെ ഡി പിയിൽ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പുള്ളിക്കാർ പറയുന്നുണ്ട് നീ നിന്റെ മോനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഫോട്ടോ ഞാൻ എടുത്തിട്ട് ഞാനത് സോഷ്യൽ മീഡിയാസിലിടും, അല്ലെങ്കിൽ അത് ചെയ്യും, പത്രത്തിൽ കൊടുക്കും, ഡിബറ്റ് സെക്ഷനിൽ കൊടുക്കട്ടെ, ഗ്രൂപ്പിലിട്ട് എന്താണ് ഗ്രൂപ്പിലിട്ട് നിന്നെ നാണം കെടുത്തട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയങ്കര ഒരു മോശമായിട്ടുള്ള ഇതാണ്. നല്ല പ്രായമായിട്ടുള്ളൊരു സ്ത്രീയാണെന്നാണ് എനിക്ക് തോന്നിയത് ഈ സംസാരം കേട്ട സമയത്ത്. പ്രായമായിട്ടുള്ള സ്ത്രീയാണ് ഈ കസ്റ്റമർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ മകൻ മരിച്ചുപോയ മോനാട്ടോ, മരിച്ചുപോയ മോൻ്റെ ഫോട്ടോയാണ് അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് അവർ ആ ഒരു സ്ക്രീൻഷോട്ടിൽ ഇട്ടിരിക്കുന്നത്, അവരുടെ ഒരു പ്രൊഫൈലിൽ ഇട്ടിട്ടുള്ളത്. ആ ഒരു ഫോട്ടോനെ എടുത്ത് പിടിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള കമൻസ് ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് പോലീസാണ്, അപ്പം അമ്മായിയച്ചൻ അതാണ്, അപ്പം ഞാൻ അവർക്ക് അതുകൊണ്ട് തന്നെ അവരോട് ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി നിന്നെ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള കുറേ വോയിസ് ക്ലിപ്പുകൾ പച്ചത്തെറിയൊക്കെയാണ് എന്നത് വിളിക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് തോന്നിയ പുള്ളിക്കാരിയോട്. പുള്ളിക്കാരിയുടെ ഈ പ്രിയ എന്ന് പറയുന്ന ഈ പുള്ളിക്കാരിയുടെ പ്രിയാസ് വേൾഡ്, പ്രിയാസ് ഡ്രീം വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ 400,000 പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു വ്യക്തിയാണ് ഈ ഒരു പ്രിയ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി. ആ ഒരു പുള്ളിക്കാരി ശരിക്കും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് അവർക്ക് വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ പുറമേയുള്ള ഈ ഒരു ആക്ഷനും ചിരിയും ഒരു പ്രകടിപ്പിക്കലുണ്ടല്ലോ, അത് കണ്ടിട്ടായിരിക്കാം ഇത്രയും ആൾക്കാർ സബ്സ്ക്രൈബേഴ്സായിട്ട് വന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഒരു പെരുമാറ്റം, അവർ റിയലായിട്ട് എന്താണെന്നുള്ളത്, അവരുടെ സംസ്കാരവും അവരുടെ ആ ഒരു എന്താണ് ക്യാരക്ടറും എന്താണെന്നുള്ളത് അവരുടെ ഈ ഒരു വോയിസിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. അതേ കാര്യമാട്ടോ, ഞാൻ എനിക്ക് തോന്നിയ കാര്യം ാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഞാനും ഇതുപോലെ ഒരു യൂട്യൂബറാണ്, അതുപോലെ തന്നെ ഞാനും ഇതുപോലെ എന്താണ് പ്രൊഡക്റ്റൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ കസ്റ്റമറെ ഡീൽ ചെയ്യണമെങ്കിൽ നമ്മൾ അത്രയും മാന്യമായിട്ട് ഡീൽ ചെയ്യുക, അതറിയില്ലാത്തവർ ബിസിനസ് ചെയ്യാണ്ടിരിക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. കാരണം കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരായിരിക്കണം. കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ കുറേ കസ്റ്റമേഴ്സ് ഇല്ല, ഇപ്പം എൻ്റെ ഫ്രണ്ട്സാണ്. കാരണം അത് എൻ്റെ ഫ്രണ്ട്സ് ആവാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഡീൽ ചെയ്യുന്ന രീതി കാരണമാണ്. എൻ്റെ യൂട്യൂബേഴ്സിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, അതിൽ പേഴ്സണലി വന്ന് മെസ്സേജ് അയക്കുന്ന ഒത്തിരി പേരുണ്ട്. അവിടെ എന്ത് ഡൗട്ട് ചോദിച്ചാലും ഞാൻ എൻ്റെ സമയം കണ്ടെത്തി ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ അവർ പറയട്ടെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറയട്ടെ, എന്തെങ്കിലും വന്ന് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ആ രീതിക്കാണ് അവിടെ ഡീൽ ചെയ്യുന്നത്. അവിടെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നു, അവർ കാണുന്നു, ആ എന്തോ ആയിക്കോട്ടെ, അവിടെ തീർന്നു. ഞാൻ എന്തിനാ അവർക്ക് റിപ്ലൈ കൊടുക്കണം, ഞാൻ എന്തിനു പേഴ്സണലി മെസ്സേജ് അയക്കണം എന്ന് വിചാരിച്ചിരുന്നെങ്കിലോ? ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു, ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിക്കാറില്ല. എൻ്റെ വാട്സപ്പിൽ വന്നിട്ട് ആര് മെസ്സേജ് അയച്ചാലും അത് മാന്യമായിട്ടുള്ള മെസ്സേജാണെങ്കിൽ ഞാൻ തിരിച്ച് മാന്യമായിട്ട് തന്നെ ഞാനതിൽ റിയാക്ട് ചെയ്യാറുണ്ട്. പിന്നെ അല്ലാത്ത മെസ്സേജുകളും വരാറുണ്ട് കേട്ടോ. കാരണം ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചാറ്റാൻ വേണ്ടിയിട്ട് മാത്രം വരുന്ന കുറേ ഞരമ്പന്മാരൊക്കെ ഉണ്ട്, അതൊക്കെ ഞാനത് ബ്ലോക്ക് ചെയ്ത് വിടാറുമുണ്ട്. പക്ഷേ നല്ലതായിട്ട് വരുന്ന വീഡിയോസും ഉണ്ട് കേട്ടോ. ഒരുപാട് മാന്യമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുക, അതാണ് ഫസ്റ്റ് പഠിക്കേണ്ടത്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ആദ്യം പഠിക്കേണ്ട കാര്യം കസ്റ്റമറിനെ എങ്ങനെ ഡീൽ ചെയ്യണം, കസ്റ്റമറിനോട് നമ്മൾ എങ്ങനെ സംസാരിക്കണം, കസ്റ്റമറോട് നമ്മൾ എങ്ങനെ പെരുമാറണം, അവർ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് പഠിക്കണം. അല്ലെങ്കിൽ അവർ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ആ നിങ്ങൾ വേണമെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യും, നിങ്ങൾ ഇത് ചെയ്യും, നിങ്ങൾ കേസ് കൊടുക്കും, അങ്ങനെയല്ല പറയേണ്ടത്. ഓക്കെ, എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.